വളാഞ്ചേരിയെ മാലിന്യമുക്തമാക്കാൻ യുവജനങ്ങളുടെ സഹകരണത്തോടെ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. നഗരസഭയിലെ യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ മാലിന്യമുക്ത പദ്ധതിക്ക് രൂപം നൽകി. വളാഞ്ചേരി നഗരസഭ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും സഹായത്തോടെ ഞായറാഴ്ച മുനിസിപ്പൽ പരിധിയിലെ മുഴുവൻ റോഡുകളും ശുചീകരിക്കും. നഗരസഭയിലെ യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ മാലിന്യമുക്ത പദ്ധതിക്ക് രൂപം നൽകി. വളാഞ്ചേരിയെ മാലിന്യമുക്തമാക്കാൻ യുവജനങ്ങളുടെ സഹകരണത്തോടെയാണ് കർമ്മ പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിന്റെ ഭാഗമായി ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ഫെബ്രുവരി 28 ഞായറാഴ്ച മുനിസിപ്പൽ പരിധിയിലെ മുഴുവൻ റോഡുകളും ശുചീകരിക്കും. 2021-22 വാർഷിക പദ്ധതി രൂപീകരണത്തിനുവേണ്ടി യുവാക്കളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും തേടാൻ നഗരസഭാ ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ചേരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയുണ്ട്. വളാഞ്ചേരിയിലെ ഒട്ടുമിക്ക മേഖലയിലും വളരെ സജീവമായിട്ട് ഇടപെടുന്ന ക്ലബ്ബുകളുടെ പ്രതിനിധികളെയാണ്, അതുപോലെ വിവിധ വിഷയങ്ങളിൽ ഇടപെടുന്ന സന്നദ്ധ സംഘടനകളുമാണ് നമ്മൾ ഇന്നിവിടെ വിളിച്ചു ചേർത്തത്. വൈസ് ചെയർപേഴ്സൺ റംല, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ്, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ കൌൺസിലർമാർ, നഗരസഭയിലെ 50 ക്ലബ്ബ്, റെസിഡൻസ് അസോസിയേഷൻ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി.